വെൽക്കം ടു ഓൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ് നമുക്കറിയാം ട്രഡീഷണലി നമ്മൾ എന്ത് ചെയ്തായിരുന്നത് ഡിപ്പാർട്ട്മെൻറ് ബേയ്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ പർച്ചേസിംഗ് സെയിൽസ് എന്നുള്ള ഫംഗ്ഷൻ്റെ ബേസിലാണ് നമ്മൾ എന്തു ചെയ്തിരുന്നത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിരുന്നത് കേട്ടിട്ടില്ലേ സെയിൽസ് ബഡ്ജറ്റ് പർച്ചേസ് ബഡ്ജറ്റ് പക്ഷേ ഇപ്പം നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ നമ്മളൊരു പുതിയ ടെക്നീക്ക് ഓഫ് ബഡ്ജറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ പേരാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നിട്ട് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഇംപ്രൂവ് ചെയ്യുക എന്ത് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് സോ നമ്മൾ നമ്മളെന്തു ചെയ്യും ആക്ടിവിറ്റി ബേസ്ഡ് എന്താണ് ബഡ്ജറ്റിങ്ങിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് ഓരോ ആക്ടിവിറ്റിയുടെയും കൃത്യമായിട്ടുള്ള കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എഫിഷ്യൻസി ബ്രിങ് ചെയ്യുക ഓർഗനൈസേഷനിൽ സോ നമ്മളെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൽ നമ്മളെന്തു ചെയ്യും ഓരോ ആക്ടിവിറ്റിയും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്യും എന്നിട്ട് ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യും എന്നിട്ട് അതിൻ്റെ ബേസിൽ നമ്മളെന്ത് ചെയ്യും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും ഹിയർ ദ ബഡ്ജറ്റ് ആർ പ്രിപ്പയർഡ് യൂസിങ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ് ആഫ്റ്റർ കൺസിഡറിംഗ് ദ ഓവർ ഹെഡ് കോസ്റ്റ് നമ്മൾ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യും എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യണത് ഫണ്ടൊക്കെ സെയിൽസ് ബഡ്ജറ്റ് പർച്ചേസ് ബഡ്ജറ്റ് ആണെങ്കിൽ ഇപ്പം എന്താണ് ഓരോ ആക്ടിവിറ്റിക്കുമാണ് ബഡ്ജറ്റ് ഓരോ ആക്ടിവിറ്റിയുടെയുമാണ് നമ്മളെന്ത് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് അല്ലാതെ ഫങ്ഷൻ്റെ അല്ല വി ആർ പ്രിക്രിയേറ്റിംഗ് അല്ലെങ്കിൽ വി ആർ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് ഫോർ ആക്ടിവിറ്റി ഇതെന്താണ് ബഡ്ജറ്റിംഗ് ആക് ഡിസീസ് ആൻഡ് ബഡ്ജറ്റിംഗ് വിച്ച് ഈസ് ഓറിയൻറ് ടുവോഡ്സ് ആക്ടിവിറ്റി അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് സോ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയും നമ്മളിവിടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഓരോ കോസ്റ്റ് ഡ്രൈവറേയും ജസ്റ്റിഫൈ ചെയ്ത് ഓരോ ആക്ടിവിറ്റിയുടെയും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് സോ ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഫസ്റ്റ് വരുന്നത് ഇവാലുവേഷൻ ആണ് സോ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈച്ച് ആൻഡ് എവറി കോസ്റ്റ് ഡ്രൈവറെനെ ഇവാലുവേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയിലുള്ള എല്ലാ സ്റ്റെപ്പുകളെയും കൺസിഡർ ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും ഇറലവൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എന്തു ചെയ്യും എലിമിനേറ്റ് ചെയ്യും ഓൺലി വാല്യൂ ആഡഡ് അല്ലെങ്കിൽ നെസസറി ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ നമ്മളെന്തു ചെയ്യുക നിലനിർത്തുക സോ നമുക്കൊരു പരിധി വരെ എന്തു ചെയ്യാം കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും ടുത്തതാണ് കോമ്പറ്റീറ്റീവ് എഡ്ജെന്ന് പറയുന്നത് എന്താണ് കോമ്പറ്റീറ്റീവ് എഡ്ജെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ എന്താണ് എല്ലാ അണ്നെസറി ആക്ടിവിറ്റീസും നമ്മൾ എന്തു ചെയ്യാണ് എലിമിനേറ്റ് ചെയ്യാണ് സോ അങ്ങനെ അൺനെസറി ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കോസ്റ്റ് സേവ് ചെയ്യും സോ നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ എന്താ പറയുക പ്രൊഡ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ ലോ പ്രൈസിൽ പ്രൊഡക്റ്റ് കോമ്പ എന്താണ് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും സോ ഒരു കോമ്പറ്റീറ്റീവ് വെഡ്ജ് നമുക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ദെൻ നമ്മൾ പറഞ്ഞു ബിസിനസ് ആസ് എ യൂണിറ്റ് അതായത് ഈ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഓർഗനൈസേഷനെ കാണുന്ന ഒരു സിംഗിൾ യൂണിറ്റായിട്ടാണ് അല്ല അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് ഇവിടെ എന്താണ് ബിസിനസ്സിനൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു മൊത്തം ബിസിനസ് യൂണിറ്റിനുള്ള ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് അല്ല ആ ബിസിനസ്സിലെ ഓരോ ആക്ടിവിറ്റിക്കും ഉള്ള ബഡ്ജറ്റാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് എന്ത് എലിമിനേഷൻ ഓഫ് ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത് അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങില് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ആക്ടിവിറ്റിയും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടും അനലൈസ് ചെയ്ത് അണ്സസസറി ആക്ടിവിറ്റീസ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം അങ്ങനെ അണ്നെസറി ആയിട്ടുള്ള ബോട്ടിൽ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബോട്ടിൽ നെക്സ് അവോയ്ഡ് ചെയ്താൽ എന്താണ് വി ക്യാൻ ഫങ്ഷൻ സ്മൂത്ത്ലി ദെൻ വരുന്നതാണ് എന്ത് ഇംപ്രൂവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഓർഗനൈസേഷനും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് സഹായിക്കും ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജക്റ്റ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് ബിക്കോസ് എന്താണ് നമ്മൾ അണ്നെസറി ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ആക്കുന്നതോട് കൂടിയിട്ട് വി ക്യാൻ സെർ ബെസ്റ്റ് ക്വാളിറ്റി ടു കസ്റ്റമർ അറ്റ് ബെസ്റ്റ് പ്രൈസ് സോ അതായത് അൺനെസസറി ആക്ടിവിറ്റി ഒഴിവാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയും അതുപോലെ തന്നെ നമ്മൾ എന്താണ് വാല്യൂ ആഡ് ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം അതിൻ്റെ ക്വാളിറ്റിയും ഹൈ ആയിരിക്കും സോ എന്താണ് കസ്റ്റമറും നമ്മുടെ ഓർഗനൈസേഷൻ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് വരും ഡിറൈവ് ഫ്രം ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ദെൻ പറയുന്നതാണ് പ്രാക്ടിക്കൽ അപ്രോച്ച് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും പ്രാക്ടിക്കലാണ് ബിക്കോസ് ഇന്നത്തെ ഒരു ഡൈനാമിക് എൻവിറോൺമെൻറ്റിൽ എന്താണ് ഒരു ടൈം ബൗണ്ട് മാനറിൽ ആക്ടിവിറ്റീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങളും ഇവാലുവേറ്റ് ചെയ്ത് ഞങ്ങളങ്ങള് മുൻപോട്ട് പോയാലാണ് ഇങ്ങനത്തെ ഒരു ചേഞ്ചിങ് എൻവിറോൺമെൻറ്റിലെ ബിസിനസ്സിന് നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ സോ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ വരുന്ന കാരണം എന്താണ് നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നു ഇറ്റ് ഇവാലുവേറ്റ് ദ ഈച്ച് ആൻഡ് എവറി കോസ്റ്റ് ഡ്രൈവേഴ്സ് ആൻഡ് ഇറ്റ് ക്രിയേറ്റ് ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ് ആൻഡ് ഇറ്റ് വ്യൂ ബിസിനസ് ആസ് എ സിംഗിൾ യൂണിറ്റ് ആൻഡ് എലിമിനേറ്റ് ബോട്ടിൽ നെക്സ് ആൻഡ് ഇംപ്രൂവ് റിലേഷൻഷിപ്പ് പ്രാക്ടിക്കൽ അപ്രോച്ച് ദെൻ വരുന്നതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ കുറേ ഡിസ് അഡ്വാൻ്റേജസും ഉണ്ട് ഒന്നാമത്താണെന്ത് റിക്വയർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പറഞ്ഞു എന്താണ് വളരെയധികം ഒരു ഡീപ്പ് റിസർച്ച് ആവശ്യമാണ് സോ എന്താണ് ഒരു വാരിയസ് ഫങ്ഷണൽ ഏരിയേനെ കുറിച്ചിട്ട് വാരിയസ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം വളരെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ ഡീപ്പായിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്താൽ എന്തായിരിക്കും ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഇൻആക്യുറേറ്റ് ആയിരിക്കും പിന്നെ വരുന്നതാണെന്ത് കോംപ്ലക്സ് കോംപ്ലെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എന്താണ് വാരിയസ് ഫാക്ടേഴ്സിൻ്റെ അതുപോലെ ഈച്ച് ആൻഡ് എവറി കോസ് കുറിച്ച് പഠിച്ച് അനലൈസ് ചെയ്ത് അതിൻ്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്ത് അപ്പം എന്താണ് ഒരുപാട് എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇത് ൻ വരുന്നതാണ് റിസോഴ്സ് കൺസംഷൻ നമ്മൾ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് ഇറ്റ്സ് മോർ കോംപ്ലക്സ് അതുപോലെ തന്നെ ഇതെന്താണ് ഒരുപാട് റിസോഴ്സുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് കാരണം ടോപ്പ് ഒഫീഷ്യൽസിനെ എംപ്ലോയ് ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് അനലൈസുകൾ കണ്ടക്ട് ചെയ്യേണ്ട കാരണം കൂടുതൽ എംപ്ലോയീസിനെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ വളരെ ടൈം കൺസ്യൂമിങ്ങുമാണ് സൊ ഓർഗനൈസേഷനിലെ ഒരുപാട് റിസോഴ്സ് ഇത് കൺസ്യൂം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ദെൻ വരുന്ന എന്താണ് കോസ്റ്റ് ഇൻവോൾവ് നമ്മൾ പറഞ്ഞു വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ കൊണ്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ചെയ്താലേ നമുക്കിതിൻ്റെ ആ വേണ്ട ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ എംപ്ലോയ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ നല്ല സാലറി കൊടുക്കേണ്ടി വരും അപ്പോൾ കുറെ എക്സ്ട്രാ കോസ്റ്റുകൾ ഇൻകർ ചെയ്യും ഒന്നില്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാനാണെങ്കിലും പുതിയ ആൾക്കാരേനെ ഹയർ ചെയ്യാനാണെങ്കിൽ എന്താണ് ഒരുപാട് കോസ്റ്റ് ഇൻകേഡ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ വരുന്നത് എന്താണ് ഷോർട്ട് ടേം ആണ് അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ബബ്ജക്റ്റ് എന്ന് പറഞ്ഞ ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ഗോളാണ് അച്ചീവ് ചെയ്യുന്നത് അതൊരു ബിസിനസ്സിനെ കുറിച്ചൊരു ലോങ് സിനാരിയോ വ്യൂ എടുക്കുന്നില്ല കൂടുതൽ എന്താണ് ഷോർട്ട് ടേം ഗോളുകൾ വെരി ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനാണത് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്തതുള്ളതാണെന്ത് ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങും ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കോസ്റ്റ് എലമെൻറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജക്റ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്താണ് ഔട്ട് പുട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇറ്റ്സ് മോർ ഫോക്കസ് ഓൺ ഔട്ട് പുട്ട് ആൻഡ് വർക്ക് ഡാൻ പിന്നെ വരുന്നത് ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ നമുക്കറിയാം നമ്മൾ അപ്സോപ്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക സോ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വാരിയബിൾ കോസ്റ്റ് അങ്ങനെയാണ് നമ്മൾ കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൽ വി ആർ ട്രൈ ടു ബ്രിങ് എഫിഷ്യൻസി സോ വി വിൽ കൺസിഡർ ഹൗ മച്ച് അണ്ടർ യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി വി ഹാവ് ഹൗ മച്ച് യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി വി ഹാവ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ട്രഡീഷണൽ ബഡ്ജറ്റിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് പക്ഷെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആകുമ്പോൾ വി കൺട്രോൾ ആക്ടിവിറ്റീസ് പിന്നെ നമുക്കറിയാം ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഓർഗനൈസേഷനാണ് അപ്പോൾ വി ആർ പ്രിപ്പയറിങ് അല്ലെങ്കിൽ വി ബഡ്ജറ്റ് കോസ്റ്റ് ഫോർ ഫങ്ഷണൽ കാറ്റഗറി പക്ഷെ ആക്ടിവിറ്റി ബേസ്ഡിൽ നമ്മൾ പറഞ്ഞു ഓരോ ആക്ടിവിറ്റിയും ചെയ്യാനുള്ള കോസ്റ്റാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് ആക്ടിവിറ്റി പിന്നെ വരുന്നത് എന്താണ് ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് ഇയറിലെ ഇന്നെഫിഷ്യൻസിയും കൂടി ഇവാലുവേറ്റ് ചെയ്യും ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ഒക്കെ പഠിക്കണം അത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഒഴിവാക്കി കളയരുത് കേട്ടോ അപ്പൊ സോ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിങ് എന്താണെന്ന് മനസ്സിലായുണ്ടാവും ഒരൊറ്റ വാക്കിൽ എഴുതാൻ പറഞ്ഞ എന്താണ് ഓരോ ബിസിനസ് യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ട കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു എന്ത് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ് ഹിയ് വി യൂസ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ടെക്നീക്സ് ഇവിടെ നമ്മുടെ പ്രധാന എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി എത്രയാണെന്ന് മെഷർ ചെയ്ത് കസ്റ്റമർക്ക് ഒരു വാല്യൂ ആഡഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളതാണ് സോ തിയറി ആണ് പഠിക്കണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക്